പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ന്യൂസ് ഇവിടെ കടന്നുറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസിനെ രാവിലെ ഞാൻ നേരത്തെ ഉണ്ടാക്കി. ന്യൂസി ന്യൂസിലെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ന്യൂസി അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിന്ന് എന്തായാലും ഉച്ചക്ക് ചോറിന് വേണ്ടി അവളെ വീട്ടിൽ പോകണം. ഇത്ര ദിവസം ഞാൻ എന്റെ കൂടി പോയിട്ടാണ് ചോറിന് ഇരുന്നിട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്ക് അവളെ കൂടിക്കാണ് ചോറിന് പോകണം. ഞാൻ വിളിച്ചു പറഞ്ഞില്ല. അപ്പൊ എന്താണ് അവിടുത്തെ സ്പെഷ്യല്? ഇപ്പൊ ഞാൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് എന്തൊക്കെ ഉണ്ടാക്കി തരിക ഒന്നൊന്നും അറിയില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ പോവാണ്. ഇപ്പൊ ആട്ടി വിടുക ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുക. സാധാരണ ചിലപ്പോ രാവിലത്തെ ചായക്കടിയാണ് അവര് ചോറിന്റെ സമയത്ത് തിന്നില്ല അവര് അവിടെ ഉള്ള അനിയത്തൊക്കെ. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ അവിടെ പോയോ പോട്ടെ. ഞാൻ അവിടുത്തെ പോയി നോക്കുമ്പോ ചിലപ്പോ അവള് മുണ്ടക്കിടാണ്ട് എന്താ എങ്ങനെ വരുന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോ എന്തേലും എടുക്കാണ്ടോക്കട്ടെ. ഇനിയിപ്പോ അവിടെ പോയിട്ട് കുഞ്ഞു ആട്ടി വിട്ടാലാണ് കേട്ടോ. ഞാൻ പിന്നെ വേറെ എടുക്കലും ചോറിനാൻ പോകേണ്ടി വരും, കുടിയൊക്കെ എടുക്കലും പോകേണ്ടി വരും. അപ്പൊ ഇനി പോയിട്ട് മക്കളെ അവിടുത്തെ ചോറിനുള്ള കൂട്ടാനെ കാണിച്ചു തരണ്ടേ. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ കൂട്ടാനെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഞാനത് അവിടെ എത്തിട്ടേ. ആ മുണ്ടൊക്കെ വേടുത്തിട്ടുണ്ട്. എന്താണ് ചോറിന വേണ്ടി എന്നാണ്? ആ എന്താണ് അച്ഛോ എന്റെ കുട്ടി മുണ്ടിട്ടാലേ. അതിനെന്താ പറയണ്ടത്? എന്താ ഒന്നുമില്ലേ ഒന്നുമില്ലേ. ഉണ്ടല്ല സാധനൊക്കെ ഉണ്ട് സാധനൊക്കെ ഉണ്ട്. എന്താണ് എന്താണ് ഈ ചൂട്ടി ഇപ്പച്ചക്ക് എന്താണല്ലേ ചോറ് കൂട്ടാനില്ല. ഹായ് മുല്ലപ്പൂ വെച്ചിട്ടല്ലേ നിക്കണം കിട്ടുന്ന മൊഞ്ചന്തി കുട്ടി. അല്ല എന്താണ് ഇജാ ചോറിന് കുട്ടിക്കാ ചോറിന് കൊടുക്കണേ? അന്റെ കേട്ടില്ല എടി അവക്ക് ചോറില്ലേ. അതൊക്കെ എന്തായാലും ഇജി ചോറാ തിന്ന. അപ്പൊക്കെ എന്തായാലും ചോറില്ലായിരിക്കുമല്ലോ. കൂട്ടാനെന്താ? ഓ ഇക്ക് ഇന്നത്തെ കൂട്ടാനല്ലേ എടി. ഒരു മരുവനാച്ചിട്ട് ആ പ്രശ്നത്തില് മരുവന്ന് ഇജന്നല്ലേ. ഇജ്ജിപ്പോ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരേപോലെ തന്നെയല്ലേ. സത്യം പറ ചീത്താറിയോ മരുവിനക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാത്ത ചീത്ത അറിയോ? എന്താണ് സാധനം എന്തല്ല ഇതെന്താ കൂട്ടാനും പിന്നെന്താ കോയിമുട്ടല്ലേ അച്ചാറുമില്ലേ അച്ചാറ് കൂട്ടില്ല കോയിമുട്ട മതി. അല്ല പിന്നെ വേറെ കൂട്ടാനെന്താ പറയും? ആ മതി അതോ വീണു ഇങ്ങോട്ട് കേറുവണേ മുല്ലപ്പൂ വെച്ചിട്ട്. പിന്നെ എന്താ കല്യാണത്തിന് പോണോ? കല്യാണത്തിന് പോവ പിന്നെ എങ്ങോട്ടാ പോണ് പറയും. ഒരു കൂട്ടാനാണ് കൂട്ടാന് കൂട്ടാന് വെക്കട്ടേന്നോ? അതെ എവിടെ റെഡി ആക്കിയില്ലേ? ആ പിന്നെന്താ രാവിലെ റെഡി ആക്കിയില്ലേ പിന്നെന്താ. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ഹെയർ കെയർ റൂട്ടീൻ കാണിച്ചിട്ടാണ്. ഞാൻ റീസെന്റ് യൂസ് ആക്കുന്ന ഒരു ഹെയർ കെയർ റൂട്ടീനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് നമ്മുടെ ഹെയർ നല്ല ലോങ് ആൻഡ് ഷൈനി ഹെയർ ഒക്കെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോങ് ആൻഡ് ഷൈനി ഹെയർ ഒക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് എഗ്ഗ്. ഈ എഗ്ഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഒരുപാട് വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം ഈ എഗ്ഗ് ഡയറക്റ്റ്ലി നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ എഗ്ഗിൻ്റെ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് ഒരുപാട് നേരം ഇരിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ട് മാമാർത്ത് ഇറക്കിയിട്ടുള്ളതാണ് നമ്മളെ എഗ് പ്ലസ് ഷാമ്പൂവും കണ്ടീഷണറും. അപ്പം ഈ എഗ് പ്ലസ് ഷാമ്പൂ എന്നൊക്കെ പറയുമ്പോൾ എഗ്ഗ് ഉണ്ടല്ലോ അതിലല്ലേ. അപ്പോൾ ഈ എഗ്ഗ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സ്മെല്ലൊക്കെ വെയിൽ വൃത്തി സ്മെല്ലൊക്കെ വെയിൽ. പക്ഷേ അങ്ങനെ എഗ്ഗിൻ്റെ യാതൊരു സ്മെല്ലും തന്നെ ഇതിലില്ല. നല്ല അടിപൊളി ഫ്രഗ്രൻസ് ആണ് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൾഫേറ്റോ പാരബണോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഈസി ആയിട്ട് സേഫ് ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളെ ഹെയർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ എഗ്ഗിൻ്റെ ഈ ഒരു ഷാമ്പു അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഷാമ്പു നമ്മളെ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മളെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക. അതിന് ശേഷം നമ്മൾ അടുത്തത് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചെടുത്തതിന് ശേഷം ഇത് നമ്മളെ സ്കാൽപ്പിലായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ തന്നെ നല്ല അടിപൊളി കണ്ടീഷണർ എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, എനിക്കാളെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞ മാമത്തിൻ്റെ ഈ ഒരു എഗ് പ്ലസ് ഷാമ്പു കേട്ടോ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ ഈ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് പ്രോട്ടീനും കൊളാജിനുമാണ്. അപ്പോൾ എഗ് പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ സ്മൂത്ത് ആക്കി വെക്കാൻ നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഡാമേജ് ആയ ഹെയറൊക്കെ റിപ്പയർ ചെയ്യാനും സഹായിക്കും. പിന്നെ ഉള്ളത് കൊളാജിനാണ്. കൊളാജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ ആയിട്ടിരിക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞ കെരാറ്റിനാണ്. കെരാറ്റിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് ആൻഡ് സ്ട്രെങ്ത് ഇരിക്കാൻ അല്ല സ്പ്ലിറ്റ് എൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അടുത്തത് മാമത്തിൻ്റെ ഈ ഒരു കണ്ടീഷണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കണ്ടീഷനൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മാമാവത്തിന് പ്ലാൻ കൂട്ടിനെസ് ഇനീഷ്യേറ്റീവ് പറഞ്ഞ ഒരു ഇനീഷ്യേറ്റീവ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് മാമാവത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ, അവർ ആ ഓർഡർ അവർ നട്ട ഏതെങ്കിലും ഒരു പ്ലാന്റുമായിട്ട് ലിങ്ക് ചെയ്യും. എൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു തരണം കേട്ടോ. എന്നിട്ട് ഒരു 2025 ആകുമ്പോഴത്തേക്കും ഒരു 1 മില്യനോളം ട്രീസ് നടാനാണ് അവർ ഈ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, മാമാവത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി ചെക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാകും കേട്ടോ. അപ്പോൾ എൻ്റെ കോഡായ kunjappu2022 എന്നുള്ള കോഡിൽ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അത് അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ മാമാവത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ അവരുടെ ഈ മാമാവത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, നെയ്ക്കയിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യുക. മക്കളെ, അതൊരു സംഭവം എന്ന് പറയാം. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, രാത്രി എത്തിയപ്പോൾ തന്നെ 11:30 മണിയായി. 11:30 മണി എന്താ കയ്യെഴുക്കാൻ പോവാ, 11:30 മണി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കടന്നുറങ്ങി. ഞാൻ നമ്മളെ കുടിയിൽ കടന്നുറങ്ങിയിട്ട്, ഞങ്ങൾ രണ്ടാം കുടി കടന്നുറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് രാവിലെ നേരത്തെ ഞാൻ വിചാരിച്ചൊരു 7 മണിക്ക് ഇവിടെ കൊണ്ടാക്കാൻ നീക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. വായ വായ എന്താ പിന്നെന്തല്ലാത്ത മതി. പിന്നെ ഇന്നത്തെ ഒരു പിന്നെ ഇന്നലെ നമ്മൾ ആ പരിപാടിക്ക് പോകുമ്പോൾ സാധനം ഉണ്ടായിരുന്നില്ല, എന്താ കവറിലൊക്കെ, അത് കഴിഞ്ഞോ? ആ അതേ പറഞ്ഞല്ലേ, ഒക്കെ അടിപൊളി ഇഷ്ടമുള്ള സാധനം പറഞ്ഞല്ലേ. ആ അത് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഏടി അത് ഭയങ്കര മോശമായിട്ടോ. പിന്നെ അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു വന്നില്ല. അപ്പൊ രാവിലെ നമ്മള് നേരത്തെ ഞാൻ നീച്ച് താത്താനെ കൊണ്ടാക്കണ്ടായിരുന്നു. താത്ത ഓണ ലീവിന് കുടിയേക്ക് വന്നതാണ്. എന്താ ചിരിക്കണേ? അങ്ങനെ ഓണ ലീവിന് വന്നിട്ട് താത്താനെ നേരത്തെ കൊണ്ടാക്കി കൊടുത്തിട്ട് നേരത്തെ പിന്നെ ബെരൻ എടുത്ത് വന്നു. അപ്പൊ ഞാൻ ബെരോട് പറഞ്ഞു കേട്ടോ, അവിടെ നിന്ന് അവിടെ നിന്നോന്ന്. അപ്പൊ എന്താ പറഞ്ഞേ, വരുന്നില്ല, നിക്കണില്ല. അപ്പൊ ഇന്നിപ്പോ എന്താ പോണ്ടേ? എന്നാ നാളെ? എന്താ വ്യാഴാഴ്ച? അപ്പൊ എന്റെ പൊന്നാരെ മോളെ, ഇതിന് ഇടങ്ങറ കേട്ട പെണ്ണേ, എന്റെ അമ്മാനെ ഞാൻ ചോട്ടും അന്നേം ചോട്ടും കേട്ടോ, രണ്ടാളും ചോട്ടും. എത്ര വെച്ചിട്ട് അവിടെ എക്കണത്? ഇപ്പച്ചക്ക് ആരെ ചോറും കൂട്ടാനും വെച്ചേരിയാ? ഇപ്പച്ചക്ക് ആരെ ചോറും കൂട്ടാനും വെച്ചേരിയ? ആരെ വെച്ചേരി പറയ്? ഉമ്മച്ചി. അതിന് ഉമ്മച്ചി എന്താ പെടാ നിക്കണ ചോദിച്ചു നോക്ക്. ഉമ്മച്ചി എന്താ പെടാ ചോദിച്ചോക്ക്, പൂവാ പറയും. ആ അല്ല, എന്താ മുണ്ടൊക്കെ ഇട്ടിക്കണേ? ആ മുല്ലപ്പൂ കാണിച്ചു കൊടുത്താ. മുല്ലപ്പൂ എന്താണ്? എന്ത് പേരുള്ള? അന്റെ ചോറിന് അല്ലേ മുട്ട വിട്ടത്? നക്ക് ഇല്ല ചോറുമ്പ്. ഏ തട്ടടി തട്ടടി തട്ട തട്ടടി തട്ടടി. അല്ല ചോറില്ലേ. സാധാരണ വന്നു കഴിഞ്ഞാൽ മക്കളെ ഒരു സംഭവം ഉണ്ട്. സാധാരണ എപ്പ നോക്കിയാലും ഇവിടുത്തെ ഒരു സംഭവമാണ്, ഉച്ചക്ക് ഇവിടുത്തെ രാവിലത്തെ ചായക്കടി ഉണ്ടാവുക. ചായക്കടി. ആ പിന്നെ ഇവര് തിന്ന ആ ചായക്കടിന്റെ ഇവര് തിന്ന 3 മണി 4 മണിക്കും ഒക്കെയാണ്. അതുകൊണ്ട് രാത്രി മാത്രമാണ് നല്ല ചോറ് ഉണ്ടാക്കണത്. അല്ലെങ്കിൽ കഴിക്കൂല. എന്താ രാവിലെ ചായക്കടി എന്തിരുന്നപ്പോ? അപ്പൊ അയ്യോ, വന്നതിന് ശേഷം ഉണ്ടാക്കിയത് ഉമ്മച്ചി ഉണ്ടാക്കി പോയോ? വന്നതിന്. ആ അയ്യോ, വന്നപ്പോ നേരം വെക്കില്ലേ. അപ്പൊ ഏഴര വന്നപ്പോ ഇവിടെ അവിടുന്ന് നീച്ച് വരാൻ കണ്ടിട്ട് നേരം വെക്കാലോ. എന്തായാലും ഞാൻ ആട്ടി ഇവിടെ വെച്ചിട്ടാണ്. അവിടെ ജില്ലാണ്ട് ഒറ്റ കിടക്കുമ്പോഴാണ് സുഖം. അല്ല പിന്നെ ഞാൻ ഉറങ്ങിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എന്താ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അവരെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ അന്ന കൊണ്ടാക്കി തന്നു. പിന്നെ ഏയ് പിന്നെ കടന്നിട്ടൊന്നുമില്ല. പിന്നെ ഇതെന്താ ഈ രണ്ട് പാത്രം? ആ ഒന്നിക്ക അല്ല, ഒരു പാത്രത്തിലല്ലേ മതി. അതിനുള്ളല്ലോ ഞാൻ തടിയില്ലല്ലോ ഞാന്. എന്താണ് ഇതാ ന്യൂസിയ? അമ്മമ്മ വന്നുക്കണോ ന്യൂസിയ? ഇതാ അമ്മമ്മ വന്നുക്കണോ? എന്താ അമ്മമ്മ വിശേഷം? ആര് അവിടെ ഉണ്ടാവും? ചെലവ് അപ്പുറത്തോടെ ഉണ്ടാവും. അപ്പൊ ഷുട്ടിയാ, ഷുട്ടി മായോ? ഷുട്ടി മാമുന്നോ? മാമുന്നോ? ഏ അമ്മമ്മ അമ്മമ്മ അമ്മമ്മല്ല അമ്മമ്മ അമ്മമ്മ. ആ ബസ്സില്, ആ ബസ് പോണ്ടിട്ട്, ബസ് പോണ്ടിട്ട് പറഞ്ഞേ. അമ്മമ്മ വരാനേ ഇല്ല, അമ്മമ്മ കുറച്ച് കഴിയും വരാന്. അപ്പൊ മക്കളെ ചോറിനട്ടെ, ഞാൻ വന്നപ്പോ വിചാരിച്ച സത്യം പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അച്ഛനോട്ട് വന്നേ. എന്തായാലും നീ കൂട്ടാൻ ചൂടാക്കിക്കണോ? അതോ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് വെച്ചിക്കണ്? ഫ്രിഡ്ജില്? പിന്നെ പിന്നെ എവിടെ? ഓ ന്യൂസിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് എത്ര ദിവസമായി. നമ്മള് എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നേരം പോലെ
അത് ഒരാഴ്ച എടുത്ത് പോലെ ഈ അടുക്കള കണ്ടിട്ട് കാലം കുറയ്ക്കണം. ഈ ന്യൂസിലെ അടുക്കള കണ്ടിട്ട് മാക്സിയൊക്കെ ഉമ്മടെ മാക്സി കാണിച്ചെടുത്തേനോ. പിന്നെ ഇതെന്താ ആരും മാക്സി ഇടാത്താണല്ലോ. പിന്നെ ഒന്നും ഇടാൻ സ്ഥലങ്ങളില്ല കേട്ടോ. അത് കാരണം കേട്ടതൊക്കെ ഇവിടെ വെച്ചിട്ട് ആ കാല മറ്റേ ഉണക്കിയിട്ടിരിക്കണ ഇവിടെ മഴ കാരണം കംപ്ലീറ്റ് ഉണക്കിയിടുന്ന ഇവിടെയാണ്. പിന്നെന്താ നുസിയ, ഓ എന്റെ മണിയറാണിത്. നുസിയ നമ്മുടെ മണിയറല്ലേ ഇത്. ഏ ആ മണി ആ ഫസ്റ്റ് മണി മറ്റേ കല്യാണത്തിന് അന്ന് ഈ പുതപ്പന്നെ ഇരുന്നതിന്റെ മുകളില്, ഏ കടക്കട മുകളില് ഇതന്നെ ഇരുന്നു. പുറച്ചോനെ 3 കൊല്ലമായിട്ട് ഈ പുതപ്പ് മാറ്റിയിട്ടില്ല. ഏ അല്ലാ, ഇപ്പോഴും ഞാനാ തിരുമ്പാത്തയിലാ കിടന്നുറങ്ങണില്ലേ. ഇപ്പോഴും ഞാനാ തിരുമ്പാത്തയിലല്ലേ കിടന്നുറങ്ങണേ. ഇതേ കളറോ? അത് വെറുതെ ഒരൊറ്റ തന്നെ ഉണ്ടാവുള്ളൂ. ഞമ്മളെ കൂടിയാ തിരുമ്പാത്ത. ഇവിടൊക്കെ വെച്ച് ഇടക്കിടക്ക് തിരുമ്പുണ്ടാവും. ഇവിടെ വെച്ച് മരുവനെ ലച്ചിട്ടേ അടിപൊളിയായിട്ട് തിരുമ്പുണ്ടാവും അല്ലേ ചുട്ടിയ. അപ്പൊ മക്കളെ ഞങ്ങളെ നമ്മള് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇൻട്രൊക്കെ എടുത്ത് വന്നു. ഇവിടെ എന്തേലും ഉണ്ടാവൂല, അതൊക്കെ ഇൻട്രൊക്കെ എടുത്തിട്ടാ വന്നു ഞാന്. പക്ഷെ ആ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ഞാൻ കുടിയും കൊണ്ടു തരുന്നു. നിങ്ങൾ അങ്ങനെ കൊണ്ട് തൊട്ടിട്ടു, ഞാൻ അടുത്ത് തന്നെ നീക്കോയി. അല്ല അന്നല്ല, സമയമായിക്ക ഞാൻ തന്നെ ഉറങ്ങും. ഇനി ഉറക്കം കൂടി വേണ്ട. മുകളിലാണ് ലൈറ്റ് ഇടാം. വെച്ചാലോ അടിച്ചോളൂ. കണ്ണാടി വേണ്ട വേണ്ട. അപ്പൊ എന്റെ സുത്തുമണി ഉറങ്ങിട്ടോ. ഇനി പാവം 2 മണിക്കൂർ വേണം. ഇനി നീ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നോ? പിന്നെ അതങ്ങൾ ഇല്ലെങ്കില് ഞാൻ അല്ലെങ്കിലും അവളെ അങ്ങനെ ചോദിക്കില്ല. ഞാൻ അവളെ ചോദിക്കില്ല. പിന്നെ പ്രത്യേക പരിഗണന എന്നാലേ ഫാൻ തുറക്കോ, അല്ലെങ്കിൽ ഇപ്പൊ നീക്കോ സൗണ്ട് കേട്ടില്ല നീക്കോ. അവൾക്ക് അങ്ങനെ സൗണ്ടൊക്കെ കേക്കണം. ആണ്ട് അങ്ങ് തിരിക്ക്, ഒക്കെ കിടത്തി വെക്ക്, കിടത്തി വെക്ക്. കൂളർ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കിടത്തി. ആ അവള് നേർക്ക് വെക്കല്ല കേട്ടോ, അവളെ നേർക്ക് വെക്കണ്ട. എത്ര തണുപ്പ് ഉണ്ടെങ്കിലും ഓൾക്ക് ഫാണ. പുതപ്പിടൂല, അപ്പൊ ഇങ്ങനെ തുടരിക്കത്. ഒറ്റക്കാണ് കൊറച്ചുകൂടി നോടെ. ടെസ്റ്റ് ക്ലാസ്സിന് പോയി, ഇമ്മ പണിക്ക് പോയി, ഞാൻ അവിടെ ഇരിക്കുന്നു. ഏ ഇന്നെന്താ നിങ്ങളെ പോയി ഒറ്റക്ക് ഇരിക്കല്ലേ. ഞങ്ങളെന്തി കാട്ടു വ്യാഴാഴ്ച ഏറ്റവും വെള്ളിയാഴ്ച. എന്താണ് അവള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അവൾക്ക് പിന്നെ മരത്തിൽ എപ്പോഴാണ് പോകുക? കാരണം വെച്ചാല് എല്ലാവർക്കും അവനെ മടത്ത് നിൽക്കാൻ പൊലി പോകാറുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹം അതാണ് വെച്ചാൽ പിന്നെ അങ്ങനെ നിൽക്കട്ടെ. അല്ലല്ല ഞാൻ വരണ്ട്. ആ എനിക്കിപ്പോ ഞാൻ നല്ല സുഖാണല്ലേ, ഒറ്റക്കനെ കിടക്ക. ഏ നേരെ വൈകി നീക്ക, എപ്പ വന്നാലും കൊഴപ്പല്ല അല്ലേ. പിന്നെ അപ്പൊ മക്കളെ, അപ്പൊ അവിടെ വിചാരിക്കാത്തൊരു സംഭവം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാ മൂഞ്ചി പോകുന്നു വിചാരിച്ചു. സത്യം നിങ്ങളെ ഭാഗ്യം കൊണ്ട് കിട്ടിയാണ് അതൊക്കെ. അപ്പൊ ഇനി ഇന്നത്തെ പരിപാടി ഇവിടെ ഇവര് ലാസ്റ്റ് സീസൺ ഇവിടുത്തെ ഫെസ്റ്റ് പറയുണ്ട്. അപ്പൊ ഫെസ്റ്റിന് പോകണമെന്നൊക്കെ പറയണ്ട് ഇവിടുന്ന്. എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്തേ ഛർദി? ആ ഛർദി വീണ്ടും വന്നു അല്ലേ.
അതെ അതെ പിന്നെ ലാസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ ഞാനിത് പോവാണ് ഇവിടെ നിന്ന് ശരിയാവില്ല അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരട്ടെ നമ്മൾ ആരും പേടിക്കേണ്ട വീഡിയോ നെക്സ്റ്റ് എന്തായാലും വരുന്നതായിരിക്കും അടുത്ത ദിവസം അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും